ജിം, നീ എന്താ കാണിക്കുന്നത്? അവനൊന്നും കൊടുക്കേണ്ട, അതെനിക്ക് വേണം. സാം, അത് തീരെ മോശമായി പോയി. ജിം, അവൻ ഒന്നുമില്ലാത്തവനായിരിക്കുന്നത് എന്താണെന്നറിയാമോ? അത് ദൈവത്തിന്റെ തീരുമാനമാണ്. എന്ത്? സ്നേഹം പങ്കുവെക്കലാണ്, പക്ഷെ ആരുമായാണ് പങ്കുവെക്കുന്നതെന്ന് നീ അറിയണം. പക്ഷേ സാം. വേണ്ട, നീ ഒന്നും പറയണ്ട ജിം. ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയുമായി സഹകരിക്കണം. പക്ഷേ സാം, ഇന്ന് തന്നെ ഫ്രാൻസിസ് അങ്കിളിനെ കാണണം, എന്നിട്ട് ഇതിനെപ്പറ്റി ചോദിക്കണം. എന്താ ജിം, നീ എന്താ മിണ്ടാത്തത്? എന്നോട് വഴക്കാണോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല അങ്കിൾ ഫ്രാൻസിസ്, വഴക്കൊന്നുമില്ല. ഞാൻ അങ്കിളിനെ കാണാനിരിക്കുകയായിരുന്നു. എന്തുപറ്റി ജിം, എന്നോട് പറയൂ. അങ്കിൾ, ചിലർ പാവങ്ങളായി ജീവിക്കേണ്ടി വരുന്നത് ദൈവനിശ്ചയമാണോ? ഞാൻ കരുതിയത് ദൈവത്തിന് എല്ലാവരോടും സ്നേഹമാണെന്നാണ്. ആഹാ, ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇങ്ങനെ ചോദിക്കാൻ എന്താണ് കാരണം? അങ്കിൾ, ഇന്ന് സ്കൂളിൽ പാവപ്പെട്ട എന്റെ കൂട്ടുകാരനുമായി ഞാൻ എന്റെ ഭക്ഷണം പങ്കുവെക്കാൻ തുടങ്ങുകയായിരുന്നു. പക്ഷെ സാം അത് സമ്മതിച്ചില്ല. ദൈവശിക്ഷ അനുഭവിക്കുന്നവരുമായി ഭക്ഷണം പങ്കുവെക്കരുതെന്ന് സാം എന്നോട് പറഞ്ഞു. ദൈവമേ, എന്നിട്ട് ഭക്ഷണം കൊടുത്തല്ലേ, അത് കഷ്ടമായി പോയി. മിണ്ടാതിരിക്കൂ ജോവാൻ, നമ്മുടെ ജിം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു പോയി. അതൊരിക്കലും അവന്റെ കുറ്റമല്ല. ഇക്കാര്യം അവൻ എന്നോട് ചോദിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ക്ഷമിക്കൂ ജിം, ക്ഷമിക്കണം അങ്കിൾ, ഞാൻ അറിയാതെ പെട്ടെന്ന് എന്തോ പറഞ്ഞു പോയി. സാരമില്ല ജോവാൻ. ജിം എന്റെ കുട്ടി, നമ്മുടെ ചുറ്റും ഒത്തിരി പാവങ്ങളുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ഇല്ലാത്തവരുമായി പങ്കുവെക്കേണ്ടത് ഉള്ളവരുടെ കടമയുമാണ്. ചിലർക്ക് ആവശ്യത്തിലധികം ഉള്ളത് കൊണ്ടാണ് മറ്റുള്ളവർ പാവങ്ങളായിരിക്കുന്നത്. കൂടുതലുള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കണം. നമ്മൾ ഒന്നറിയണം, ദാരിദ്ര്യം ദൈവത്തിന്റെ പദ്ധതിയല്ല, മനുഷ്യരുടെ സൃഷ്ടിയാണത്. ഓ, എനിക്ക് ആശ്വാസമായി. ഒത്തിരി നന്ദി അങ്കിൾ, ഇപ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ അങ്കിൾ? ബൈബിൾ മുഴുവനും പറയുന്നത് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ കഥയാണ്. ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു എന്നാണ് ബൈബിൾ പറയുക. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം വായിച്ചാൽ ഇത് നമ്മൾക്ക് മനസ്സിലാകും. ദൈവം സ്നേഹമാണെന്ന് യോഹന്നാന്റെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നന്ദി അങ്കിൾ, ഞാൻ ഇതെല്ലാം സാമിന് പറഞ്ഞു കൊടുക്കും. പക്ഷേ അങ്കിൾ, വിശുദ്ധ യോഹന്നാനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ശരിയാണങ്കിൾ, വിശുദ്ധ യോഹന്നാനെ കുറിച്ച് പറയൂ അങ്കിൾ. ഞാൻ വിശ്വസിക്കുന്നത് നാലാമത്തെ സുവിശേഷം എഴുതിയത് വിശുദ്ധ യോഹന്നാനാണെന്നാണ്. അതുകൂടാതെ വെളിപാട് ലേഖനങ്ങളും അദ്ദേഹത്തിന്റേതായി ബൈബിളിലുണ്ട്. പക്ഷേ പണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഏകാഭിപ്രായക്കാരല്ല. അതെന്താ അങ്കിൾ അങ്ങനെ? ചിലപ്പോഴൊക്കെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവം നമുക്കുണ്ട്. ദൈവവചനം വായിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഈശോയോട് ഒത്തിരി അടുപ്പവും സ്നേഹവുമുള്ള ശിഷ്യനായിരുന്നു വിശുദ്ധ യോഹന്നാൻ. താൻ കണ്ടതും കേട്ടതും നേരിട്ടറിയാവുന്ന കാര്യവുമാണ് എഴുതുന്നത് എന്ന് വിശുദ്ധ യോഹന്നാൻ തന്നെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങളും അത് വിശ്വസിക്കുന്നു അങ്കിൾ. വിശുദ്ധ യോഹന്നാനെ കുറിച്ച് തുടർന്നു പറയൂ അങ്കിൾ. തീർച്ചയായും, യോഹന്നാൻ യേശുവിന്റെ ശിഷ്യനായി മാറിയ കഥ ഞാൻ പറഞ്ഞുതരാം. ഈശോ തിരഞ്ഞെടുത്ത ആദ്യത്തെ ശിഷ്യന്മാരിൽ പെട്ടതായിരുന്നു വിശുദ്ധ യോഹന്നാൻ. അദ്ദേഹം സ്നാപക യോഹന്നാന്റെ ശിഷ്യനുമായിരുന്നു. ഒരിക്കൽ യോഹന്നാനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ യാക്കോബും കൂടി സ്നാപക യോഹന്നാന്റെ അടുത്ത് നിൽക്കുമ്പോൾ യേശു അതിലെ കടന്നുപോയി. നോക്കൂ, അതാ ദൈവപുത്രൻ, ഇന്നു മുതൽ നിങ്ങൾ അവനെയാണ് അനുഗമിക്കേണ്ടത്. ശരി ഗുരു, ഞങ്ങൾ അങ്ങനെ ചെയ്യാം. യാക്കോബേ വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങ് ഞങ്ങളെ നേർവഴിക്ക് നയിച്ചു, നന്ദി പ്രഭു. നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് കൂട്ടുകാരെ? ഗുരു, ഞങ്ങൾ സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു. ഇന്നു മുതൽ അങ്ങയെ അനുഗമിക്കാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങയുടെ ശിഷ്യന്മാരായിരിക്കാൻ ഞങ്ങളെ അനുവദിക്കണം. ദൈവത്തെ പറ്റി കൂടുതൽ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശരി, എന്റെ ശിഷ്യന്മാരായി നിങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു. അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? എന്നോടൊപ്പം വരിക, വന്നു കാണുക. അങ്ങനെ അവർ യേശുവിനോടൊപ്പം വീട്ടിലേക്ക് പോയി.
മോനെ, ഇതൊക്കെ ആരാ മോനെ? അമ്മേ, ഇവരെന്റെ പുതിയ കൂട്ടുകാരാണ്. ഇത് അന്ത്രയോസ്, ഈ നിൽക്കുന്നത് യോഹന്നാൻ. യോഹന്നാൻ, എനിക്ക് നിന്നെ കണ്ടു പരിചയമുണ്ടല്ലോ. നീ സെബദിയുടെ സലോമിയുടെയും പുത്രനല്ലേ? അതെ, എന്നെ അറിയുമോ? തീർച്ചയായും, എനിക്ക് നിങ്ങളെയും വീട്ടുകാരെയും നന്നായി അറിയാം. മേരി അമ്മായി എനിക്കറിയാം, പക്ഷെ യേശുവിന്റെ അമ്മയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അമ്മായിക്ക് സുഖം തന്നെയല്ലേ? ദൈവാനുഗ്രഹം കൊണ്ട് സുഖമാണ്. എല്ലാവരും ഉച്ചഭക്ഷണത്തിനുണ്ടാവണം കേട്ടോ. അതാണ് എന്റെ പിതാവ്. നമസ്കാരം. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എവിടെയാണ് താമസിക്കുന്നതെന്ന്. സന്തോഷമായോ? തീർച്ചയായും ഗുരു, അങ്ങയുടെ മാതാപിതാക്കളെയും കാണാൻ കഴിഞ്ഞല്ലോ. വരൂ, ഇന്ന് നമുക്കിവിടെ താമസിക്കാം. യോഹന്നാനും അവന്റെ സഹോദരൻ യാക്കോബും അവരുടെ പിതാവിനെ പോലെ മൂക്കുവരായിരുന്നു. ഒരിക്കൽ യേശു അവരെ കാണാൻ തീരുമാനിച്ചു. യേശു കടത്തീരത്ത് ചെന്നപ്പോൾ മീനൊന്നും കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന യാക്കോബിനെയും യോഹന്നാനെയുമാണ് കണ്ടത്. അതാരാണ്? യോഹന്നാൻ ഒന്ന് നോക്കൂ. എന്താ യാക്കോബേ? എനിക്ക് തോന്നുന്നത് ആ നിൽക്കുന്ന നിന്റെ കൂട്ടുകാരൻ യേശുവാണെന്നാണ്. യേശുവോ? എവിടെ എവിടെയാണ് അദ്ദേഹം? പത്രോസിന്റെ വള്ളത്തിൽ. അവർ കടൽ തീരത്ത് നിന്ന് അകലുകയാണ്. സഹോദര, പത്രോസും അന്ത്രയോസും എങ്ങോട്ടാണ് പോകുന്നത്? അവർ ആ ജോസഫിന്റെ മകന്റെ വാക്ക് കേട്ട് പോവുകയാണ്. ആഴക്കടലിൽ വലയിറക്കിയാൽ ധാരാളം മത്സ്യം കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവരെങ്ങനെ അവനെ വിശ്വസിച്ചെന്ന് എനിക്കറിയില്ല. ഒരാശാരിയുടെ മകനെ മീൻപിടുത്തത്തെ പറ്റി എന്തറിയാനാണ്? എനിക്ക് തോന്നുന്നത് അവന് നമ്മേക്കാളൊക്കെ അറിവുണ്ടെന്നാണ്. നിങ്ങളും വിശ്വസിക്കുന്നു? എന്നാൽ അവന്റെ പിന്നാലെ പൊയ്ക്കോളൂ. ആഴക്കടലിൽ മീനുണ്ട് പോലും, അതും ഇപ്പോൾ. യോഹന്നാൻ, എന്താ ഇത്? നീ എന്താ ഇങ്ങനെ ഓടുന്നത്? അത് യേശുവാണ്. യേശു പത്രോസിനോട് ആഴക്കടലിൽ വലയിറക്കാൻ പറഞ്ഞുവെന്ന്. നീയും വരൂ. അങ്ങനെയാണോ? എന്നാൽ ശരി, ഞാനും വരാം. യാക്കോ, നമുക്ക് തയ്യാറായിരിക്കാം. എനിക്ക് തോന്നുന്നത് അവർ നമ്മെ ഇപ്പോൾ സഹായത്തിന് വിളിക്കുമെന്നാണ്. അവർ സാവധാനം വള്ളം കടലിലിറക്കി. അല്പം മുൻപോട്ട് ചെന്നപ്പോൾ തന്നെ പത്രോസ് അവരെ സഹായത്തിന് വിളിക്കുന്നത് അവർ കേട്ടു. മീൻ നിറഞ്ഞ പത്രോസിന്റെ വള്ളം മുങ്ങാറായത് അവർ കണ്ടു. അത് ഒരത്ഭുതമായിരുന്നു. പത്രോസിന്റെ വള്ളവും വലയും അപകടമുണ്ടാകാതെ കരക്കടിപ്പിക്കുവാൻ യോഹന്നാൻ അവരെ സഹായിച്ചു. സംഭവിച്ചത് കണ്ട് യോഹന്നാൻ അത്ഭുതപ്പെട്ടുപോയി. അവൻ ചെന്ന് യേശുവിന്റെ കാൽക്കൽ വീണു. യേശു പത്രോസിന്റെയും അന്ത്രയോസിന്റെയും കൂടെ തന്നെ അനുഗമിക്കുവാൻ യോഹന്നാനെ ക്ഷണിച്ചപ്പോൾ യോഹന്നാൻ അപ്പോൾ തന്നെ വള്ളവും വലയും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. അപ്പസ്തോലന്മാരിൽ ഏറ്റവും ഇളയവനായിരുന്നു യോഹന്നാൻ. അവൻ യേശുവിന് വളരെ പ്രിയപ്പെട്ടവനും ആയിരുന്നു. യോഹന്നാന്റെയും അവന്റെ സഹോദരൻ യാക്കോബിന്റെയും ഉത്സാഹവും പ്രതിബദ്ധതയും കണ്ട് യേശു ഇടിമുഴക്കത്തിന്റെ പുത്രന്മാർ എന്നാണ് അവരെ വിളിച്ചത്. ആദ്യ നാളുകളിൽ യോഹന്നാൻ പലപ്പോഴും സാഹസികനും വേണ്ടി വിചാരമില്ലാത്തവനും അത്യുത്സാഹിയുമായിരുന്നു. ഒരു ദിവസം യോഹന്നാൻ യേശുവിനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഗുരു, ആ നിൽക്കുന്നയാൾ അങ്ങയുടെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. പക്ഷെ അങ്ങ് വിഷമിക്കണ്ട, ഇനി അങ്ങനെ ചെയ്യരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അവൻ നമ്മുടെ കൂടെയുള്ള ആളല്ലല്ലോ. പ്രിയ യോഹന്നാനെ, നീ അവനെ തടയാനൊന്നും പോകണ്ട. എന്റെ നാമത്തിൽ ആരത്ഭുതങ്ങൾ കാണിച്ചാലും അത് ജനത്തിന് ഉപകാരപ്പെടും എന്ന് നിനക്കറിഞ്ഞുകൂടെ? നമ്മോടെതിരല്ലാത്തവൻ നമ്മുടെ കൂടെയാണ്. ശരിയാണ് ഗുരു, എന്നോട് ക്ഷമിക്കൂ. മറ്റൊരിക്കൽ ഈശോ ഒരു സമരായ ഗ്രാമത്തിലേക്ക് ഒരു സന്ദേശം കൊടുത്തുവിട്ടു. യേശുവിന്റെ സന്ദർശനം പ്രമാണിച്ച് ചില കാര്യങ്ങൾ ഒരുക്കുവാനായിരുന്നു ആ സന്ദേശം. എന്നാൽ അവരത് സ്വീകരിച്ചില്ല. അത് കേട്ടപ്പോൾ യോഹന്നാന് കോപം വന്നു. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ആ ഗ്രാമങ്ങൾ നശിച്ചു പോകാൻ ഞങ്ങൾ ആജ്ഞാപിക്കട്ടെ ഗുരു. അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നുന്നത്. നമ്മൾ അയച്ചവരെ അവർ തിരിച്ചയച്ചില്ലേ? ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കണം. ഞാൻ എന്നും നിങ്ങളോട് സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതൊരിക്കലും നിങ്ങൾ മറക്കരുത്, പാപം ചെയ്യുകയും അരുത്. ഈശോയോടുള്ള സ്നേഹത്തിൽ യോഹന്നാൻ വളർന്നപ്പോൾ അവൻ ഒരു പുതിയ മനുഷ്യനായി മാറി. വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം എളിയവനാകണമെന്ന് അവന് മനസ്സിലായി. അന്ത്യത്താഴ സമയത്ത് യേശു തങ്ങളുടെ കാലുകൾ കഴുകിയത് യോഹന്നാൻ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമാണ് ആ സംഭവം വിവരിക്കുന്നത്.
യേശു ഒത്തിരി വിശ്വസിക്കുകയും എപ്പോഴും കൂടെ കൊണ്ടു നടക്കുകയും ചെയ്തിരുന്ന ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു യോഹന്നാൻ. യാക്കോബിനെയും പത്രോസിനെയും പോലെ യോഹന്നാനും ജേറോബിന്റെ പുത്രിയെ ഉയർപ്പിച്ചപ്പോഴും ഈശോ രൂപാന്തരപ്പെട്ടപ്പോഴും ഗെത്സെമൻ തോട്ടത്തിൽ തീക്ഷ്ണമായ വേദന അനുഭവിച്ചപ്പോഴും അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവസാനത്തെ അത്താഴം ഒരുക്കാനുള്ള ഉത്തരവാദിത്വവും യേശു ഏൽപ്പിച്ചത് പത്രോസിനെയും യോഹന്നാനെയുമാണ്. അന്ത്യത്താഴ സമയത്ത് യോഹന്നാൻ യേശുവിന്റെ അടുത്തായിരുന്നു ഇരുന്നതും. യേശുവിന്റെ മരണസമയത്ത് മാതാവിനൊപ്പം കുരിശിന്റെ ചുവട്ടിലുണ്ടായിരുന്ന ഏക ശിഷ്യനും വിശുദ്ധ യോഹന്നാനാണ്.